ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. 7945 ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇന്നത്തെ ലോ നോക്കുകയാണെങ്കിൽ 7583, ഹൈ നോക്കുകയാണെങ്കിൽ 8159. ഇന്ന് ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 7634 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയത്. നോക്കുകയാണെങ്കിൽ പൊതുവേ മാർക്കറ്റിൽ മൊത്തത്തിലൊരു ഡൗൺ ട്രെൻഡാണ് കണ്ടത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ ഇൻഡീസസ് നോക്കുകയാണെങ്കിലും എല്ലായിടത്തും ഒരു ഡൗൺ ട്രെൻഡാണ് ഇന്ന് മൊത്തത്തിൽ കണ്ടത്. ഇന്ന് രാവിലത്തെ എക്സ്ചേഞ്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 1000 പോയിൻസിൻ്റെ അടുത്ത് ഡൗണിലായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ഇന്ത്യൻ മാർക്കറ്റും ഡൗൺ ആകും എന്നുള്ളൊരു സിറ്റുവേഷൻ, ഒരു ഡിസിഷനിലേക്ക് എല്ലാവരും എത്തിയിരുന്നു. പിന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റി എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു 13% ഡൗൺ ആയി. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ലോവർ സർക്യൂട്ട് ഹിറ്റ് ചെയ്തു. അതേ തുടർന്ന് മാർക്കറ്റ് ഒരു 45 മിനിറ്റ് സെഷൻ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു. എല്ലാവരും പിന്നെ ഡൗൺ ആകും എന്നുള്ളൊരു ഇതിലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ലോവർ സർക്യൂട്ട് വീണ്ടും റീച്ച് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ കിട്ടി, റീച്ച് ചെയ്യുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് തന്നെ ഡൗൺ ആയിരുന്നു. പിന്നെ ഇന്നത്തെ ഇന്ത്യൻ ഇൻഡീസസ് എല്ലാം തന്നെ നോക്കിയാൽ, അതായത് ബാങ്ക് സെക്ടർ ആണെങ്കിലും ഓട്ടോ സെക്ടർ ആണെങ്കിലും ഏതെടുത്തു കഴിഞ്ഞാലും മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു ഇന്ന് മാർക്കറ്റിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് കാണിച്ച ഒരു അപ് ട്രെൻഡ്, അതൊരു ഡെഡ് ക്യാറ്റ് ബൗൺസ് ആണ് എന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മാർക്കറ്റിന് ഒരു കൺസോൾഡേഷനോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ പറ്റി ഒരു നല്ലൊരു ന്യൂസ് ഇനിയും നമുക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഇത് തന്നെ നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിലൊരു പ്രതീക്ഷ വെക്കേണ്ടതായിട്ടുള്ള ഒരു ന്യൂസ് ഇനിയും നമ്മുടെ കയ്യിലില്ല. കൊറോണയെ സംബന്ധിച്ചിടത്താണെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ട്രേഡിംഗ് ആയിട്ട് വരുന്നവരൊക്കെ ഈ ഒരു ആഴ്ച, അതായത് 31 വരെയുള്ള ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. അതുമാത്രമല്ല, ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിനാണെങ്കിലും നിങ്ങൾ ഈ ഒരാഴ്ച ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് മാർച്ച് അവസാനത്തോടുകൂടി, അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടുകൂടി മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മാർക്കറ്റിലൊരു റിവേഴ്സൽ, ഒരു യു ഷേപ്പ് റിക്കവറിയോ അല്ലെങ്കിൽ വി ഷേപ്പ് റിക്കവറിയോ ഒന്നും നമ്മൾ ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇനി നോക്കുവാണെങ്കിൽ മാർക്കറ്റിലൊരു എൽ ഷേപ്ഡ് റിക്കവറി എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം ഇനിയൊരു കുറച്ച് കാലത്തേക്ക് മാർക്കറ്റ് ഇങ്ങനെ പോയി ഒരു 3 അല്ലെങ്കിൽ 6 മാസത്തെ ഒരു കൺസോളിഡേഷനൊക്കെ നടന്നിട്ട് അതിനുശേഷം ഉള്ളൊരു സ്ലോ ആയിട്ടുള്ളൊരു റിക്കവറിയെ നമുക്ക് ഇനി ഈ സമയത്ത് മാർക്കറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ സ്വിംഗിങ് ട്രേഡറൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ഇതിനകത്തു നിന്നൊരു നല്ലൊരു ലാഭം പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാൻ തോന്നുന്നില്ല. കാരണം മാർക്കറ്റ് അത്രമാത്രം നല്ല ഡൗണിലാണ്. ഒരു മിനിമം ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ സ്കോപ്പ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3 വർഷം 4 വർഷത്തെ ഒരു പ്ലാൻ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയൊരു റിക്കവറി എടുത്തു വരാൻ, മാർക്കറ്റിൽ നിന്ന് റിക്കവറി എടുത്തു വരാൻ തീർച്ചയായിട്ടും നല്ലൊരു സമയമെടുക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒന്ന് ഇതേപോലെ ഒരു 3 വർഷത്തേക്ക് 4 വർഷത്തേക്കൊക്കെ ഒരു ലോങ് ടേം പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ചില്ല. മാർക്കറ്റിനെ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക, ന്യൂസുകൾ വാച്ച് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കൊറോണനെ പറ്റി, ഇനി മെയിനായിട്ട് അത് തന്നെയാണ് ന്യൂസ്, കൊറോണനെ പറ്റി നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഒരു ഹോപ്പ് എന്ന് പറയാൻ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ലേണിംഗ് ഈ ഒരു സമയത്ത് കൂട്ടാനായിട്ട്, മാക്സിമം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനൊക്കെ ആയിട്ട് ഈ ഒരു സമയം ഉപയോഗപ്പെടുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഇനി ഗ്ലോബലായിട്ടുള്ള ഇൻഡെക്സസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡൗണിലാണ്. അതുപോലെ തന്നെ ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നോക്കുകയാണെങ്കിൽ അത് നല്ല ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ആയത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്കുള്ളൊരു വക ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇന്നത്തെ ലോസേഴ്സ് നോക്കുകയാണ്. ഇന്ന് ഗെയിനേഴ്സ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇന്ന് മെയിനായിട്ടും ലോസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക്, ഒരു 27% ലോസാണ് അവർക്കുണ്ടായത്. അതുപോലെ തന്നെ ബജാജ് ഫിൻസെർവ്, അങ്ങനെ ഓരോ കമ്പനികളും നല്ല ലോസിലാണ് ഇന്ന് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയൊരു ഹിറ്റ് ഡൗണിലായിരുന്നു ഇന്ന് പോയത്. ഏകദേശം 11% ഓട്ടോ സെക്ടർ മൊത്തത്തിൽ ഇന്ന് ഡൗൺ ആയത്. അതിനകത്ത് മെയിൻ ലോസേഴ്സ് നോക്കുകയാണെങ്കിൽ അശോക് ലെയ്ലാൻഡ്, അതുപോലെ തന്നെ ബജാജ് ഓട്ടോ, ഇവർക്കൊക്കെയാണ് ഏകദേശം 14%, അതുപോലെ 12% ലോസൊക്കെ ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ
ഇന്ത്യൻ റുപ്പി ഇന്ന് ഏറ്റവും വലിയ ലോ, ഓൾ ടൈം ലോ എന്നുള്ള രീതിയിൽ 76 rupees ഇന്ന് ടച്ച് ചെയ്തു. അതായത് ഡോളർ റേറ്റുമായിട്ട് നോക്കുവാണെങ്കിൽ 76 rupees ഇന്ന് ടച്ച് ചെയ്തത്. അതിനുശേഷം ചെറിയൊരു റിക്കവറി ഇന്നുണ്ടായി. പക്ഷേ എങ്കിലും ഇന്ന് നോക്കുവാണെങ്കിൽ മൊത്തത്തിലെ ഒരു ഡൗൺ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, ഗോൾഡ് പ്രൈസും നമുക്ക് ഡൗണിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡും നമുക്കൊരു വലിയൊരു ഹോപ്പ് തരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നൊരു സമയത്ത് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഓയിൽ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇന്ന് ബാരലിന് ഒരു ഡോളർ വെച്ച് കുറഞ്ഞിരുന്നു. കാരണം ഇന്ന് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ഒരു ഡിമാൻഡ്, പെട്രോളിൻ്റെയൊക്കെ ഒരു പ്രൈസ് ഡിമാൻഡ് കുറയും എന്നുള്ളൊരു ഇത് കൺസിഡർ ചെയ്തിട്ട് ഇത് മാർക്കറ്റിൽ ഇന്ന് ഓയിൽ പ്രൈസും കുറഞ്ഞിരുന്നു. പിന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാനുള്ളത് ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് US ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഡ്രഗ്സിൻ്റെ സെയിൽസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ ഫാർമാ സ്റ്റോക്സും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഓർഡറുകളൊക്കെ പിടിച്ച കുറേ കമ്പനികളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളൊക്കെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ അതിന് നല്ലൊരു സമയം വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗപ്രദമായിരിക്കും. കാരണം നമ്മൾ ആ ഒരു സമയത്ത് അനാലിസിസ് നടത്തി കണ്ടെത്തുന്നതിനെക്കാട്ടിലും നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ അനലൈസ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ കുറേ പ്രൊജക്റ്റുകളൊക്കെ പിടിക്കുന്ന സ്റ്റോക്കുകൾ, അതേപോലെ തന്നെ പോസിറ്റീവ് ന്യൂസുകളൊക്കെ വരുന്ന ഒരുപാട് സ്റ്റോക്കുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്തത് നല്ലതായിരിക്കും. പിന്നെ ഇത് ഇന്ന് ഓട്ടോ സ്റ്റോക്സ് നല്ല ഡൗൺ ആയിരുന്നു. അതിനുള്ള മെയിൻ ഒരു റീസണാണ് ഈ കാണുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഓട്ടോ സെക്ടറിലുള്ള കുറേ കമ്പനികൾ അവരുടെ ഒരു പ്ലാന്റ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ TVS മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ്, മഹീന്ദ്രൻ മഹീന്ദ്ര, ഇങ്ങനെ ഈ ലിസ്റ്റിലുള്ള എല്ലാ കമ്പനികളും തന്നെ ഒരു പ്ലാന്റ് ഷട്ട് ഡൗൺ, അവരുടെ എംപ്ലോയീസിൻ്റെ ഒരു സേഫ്റ്റി ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ പൂനെ, ഇന്ത്യയിൽ അങ്ങനെ പല ഭാഗത്തുള്ള അവരുടെ പ്ലാന്റ്സും ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോ സെക്ടർ മൊത്തത്തിലൊരു ഡൗൺ ആയിരുന്നു എന്ന് കാണിച്ചിരുന്നത്. പിന്നെ അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു NSE വെബ്സൈറ്റിൽ നിന്ന് ഒരു സർക്കുലർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ കാണുന്ന സ്റ്റോക്കുകളിൽ ഒരു ഫ്രഷ് പൊസിഷൻ പാടില്ല, ഈ ഒരു ഓപ്ഷൻ എക്സ്പയറി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റോക്കുകളിൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പെനാൽറ്റി ഇമ്പേഴ്സ് ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ ഇന്നത്തെ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതും പ്രതീക്ഷയ്ക്ക് പകതരുന്ന ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണുന്നില്ല. FII നോക്കുവാണെങ്കിൽ ഇന്നും അവരുടെ വിഡ്രോവലാണ് നമ്മൾ കാണുന്നത്. നെറ്റായിട്ട് നോക്കുവാണെങ്കിൽ വിഡ്രോവലാണ് കാണുന്നത്. അതുപോലെ തന്നെ DIA നോക്കുവാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇപ്രാവശ്യം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഇവിടെയും ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവർ ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ഓപ്ഷൻ തരുന്നതുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഓരോ കമ്പനികളിലാണ് ഇന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ ഒരു ഡിവിഡൻഡ് നിങ്ങൾക്ക് കളക്ട് ചെയ്യുക നിങ്ങൾ ഈ സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ. പുതുതായിട്ട് ഈ ഒരു സമയത്ത് ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് വരുന്നതനുസരിച്ചൊക്കെ ഒരു ഫ്രഷ് എൻട്രി ഒരു സ്റ്റോക്കിൽ ഈ ഒരു സമയത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്കുകൾ കൈവച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിൽ ഒരു ആവറേജിങ് ഇനിയും നിങ്ങൾ ആരംഭിക്കേണ്ട. ഒരു നല്ലൊരു ഡൗൺ വരുമ്പോൾ ഒരു 20% 30% ഒക്കെ ഓരോ ഡൗൺ വരുന്ന സമയത്ത്, അങ്ങനത്തെ നല്ലൊരു ഡിപ്പ് വരുന്ന സമയത്ത് കുറച്ച് സ്റ്റോക്കുകളായിട്ട് 4-5 സ്റ്റോക്കുകൾ അങ്ങനെ ഒരു എണ്ണത്തിൽ വെച്ച് നിങ്ങൾ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഒരു ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ ലംസമായിട്ടൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കരുത്. ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ കൊറോണേൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടിക്കൊണ്ട് വരികയാണ്. നമ്പേഴ്സൊക്കെ 400-ന് മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ പേഴ്സണൽ സേഫ്റ്റി, അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെയും നല്ലൊരു ഹൈജീനായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവരെയും ഒന്ന് ഹൈജീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുക. കാരണം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ തിരിച്ചു വരണമെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തുള്ള ഒരു ന്യൂസ് നമുക്ക് പോസിറ്റീവായിട്ട് വരണം. അതിനുവേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കാം. നമ്മൾ മാക്സിമം സേഫായിട്ടിരിക്കാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരെയും സേഫായിട്ടിരിക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോയുടെ കാര്യം സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക. കാരണം കഴിഞ്ഞ ദിവസം അബ്ദുൾ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വീഡിയോ ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത്. അത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ അങ്ങനെ ഈ ഒരു കമൻറ്റ് തന്നതിന് താങ്ക്സ് ടു അബ്ദുൾ.
നിങ്ങൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.